നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാണ് നേരിട്ടത്. അടിക്കടി രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ എട്ടിന്റെ പണിയാണ് കോടതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാം. ഇതിനോടകം തന്നെ ഈ ഒരു നടപടിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ അണികളും. സൂറത്ത് കോടതി വിധി റദ്ദാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ് സൂറത്ത് ജില്ലാ കോടതി ഇന്ന് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത്. ഇതോടെ എം പി സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യനാക്കിയ ഉത്തരവും അതുപോലെ തന്നെ നിലനിൽക്കും. ഇനി ഭാവിയിൽ എന്താണ് ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇതോടുകൂടി വരികയാണ്. ഇനി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് രാഹുലിന് മുന്നിലുള്ള ഏക വഴി. ആദ്യം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിലും ആദ്യം ജില്ലാ കോടതിയെ സമീപിക്കൂ എന്ന നിർദ്ദേശം ലഭിച്ചേക്കുമെന്ന നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിലാണ് രാഹുൽ അപ്പീലുമായി സൂറത്ത് കോടതിയെ തന്നെ സമീപിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇന്ന് തിരിച്ചടി നേരിട്ടത്. ജഡ്ജി ആർ എസ് മുഖേനയാണ് വിശദമായ വാദം കേട്ട ശേഷം ഹർജി തള്ളിയത്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പ് രാഹുലിന്റെ അഭിഭാഷക സംഘം ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. നിയമപരമായി നിലനിൽപ്പില്ലാത്ത കേസിലാണ് സൂറത്തിന് സിജിഎം കോടതി വിധി പറഞ്ഞതെന്നായിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോലാറിൽ നടത്തിയ വിവാദ മോദി പരാമർശത്തിന്റെ പേരിലായിരുന്നു ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ സൂറത്ത് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. രാഹുൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷയായ 2 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയെ വയനാട് എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചത്. ഹർജി ജില്ലാ കോടതി തള്ളിയതോടെ എം പി എന്ന നിലയിൽ ഇനി അനുവദിച്ചിട്ടുള്ള ഇപ്പോൾ ഔദ്യോഗിക ബംഗ്ലാവ് രാഹുൽ ഗാന്ധിക്ക് ഉടനെ തന്നെ ഒഴിയേണ്ടി വരും. ബംഗ്ലാവ് April 22 ഒഴിയാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. വസതി ഒഴിയാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ച് മറുപടി അയക്കുകയും ചെയ്തു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഇതിനോടകം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ ഓഫീസും ഇവിടെ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കേസിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ March 23 മോദി പരാമർശത്തിലെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയെ സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. March 24 രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കി. March 27 എം പി എന്ന നിലയിൽ അനുവദിച്ച ഔദ്യോഗിക ബംഗ്ലാവ് April 22 ഒഴിയാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. April 3 രാഹുൽ ഗാന്ധി സൂറത്ത് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ 2 അപേക്ഷകളാണ് സമർപ്പിച്ചത്. ഒന്ന് ശിക്ഷ സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ജാമ്യം, രണ്ടാമത്തേത് അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ശിക്ഷ സ്റ്റേ ചെയ്യാനും. സെഷൻസ് കോടതി ജാമ്യ കാലാവധി നീട്ടി നൽകി. April 13 കോടതി ഇരുകക്ഷികളുടെയും അതായത് രാഹുൽ ഗാന്ധിയുടെയും പരാതിക്കാരനായ പൂർണേഷ് മോദിയുടെയും വാദം കേട്ട് വിധി പറയുന്നത് April 20 മാറ്റി. April 14 രാഹുൽ ഗാന്ധി തന്റെ ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയാനുള്ള നടപടികളെല്ലാം ആരംഭിച്ചു. ഇന്ന് അപ്പീൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധിയും വന്നു. എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേര് പൊതുവെയുള്ളത് എന്തുകൊണ്ടാണെന്ന് എന്നായിരുന്നു കോലാറിലെ രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. ഇതേ തുടർന്നാണ് ഗുജറാത്തിലെ ബി ജെ പി നേതാവ് പൂർണേഷ് മോദി രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത്. രാഹുലിന്റെ പരാമർശം മോദി എന്ന പേരിലുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും തനിക്ക് വ്യക്തിപരമായി വിഷമമുണ്ടാക്കിയെന്നുമായിരുന്നു പൂർണേഷ് മോദിയുടെ വാദം. ഏതായാലും ഇപ്പോൾ വന്ന ശിക്ഷാവിധി സ്റ്റേ ചെയ്യാതെ സെഷൻസ് കോടതി നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അതേസമയം വയനാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് നിലവിൽ തീരുമാനമായിട്ടില്ല. ആലോചിച്ച് വിശദമായി പഠനം നടത്തിയ ശേഷം അറിയിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്.